അല്ലാക്കും വാഹനത്തുല്ല അലഹമുല്ല സഹോദരങ്ങളെ ഈ സിറാത്തിലൂടെ കടന്നു പോകുന്നവർ നാല് വിധമായിരിക്കും ആരാണ് കടന്നു പോകുക എന്ന് നമ്മൾ മനസ്സിലാക്കിയാലും ഈ കടന്നു അവരെ എങ്ങനെ അവരെങ്ങനെ ഇനമാക്കിത്തിരിക്കുന്നത് അവരുടെ കർമ്മങ്ങളനുസ ആണ് ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചാണ് സിറാത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ അവസ്ഥ എന്നർത്ഥം നാല് വിഭാഗത്തിൽ ഒന്നാമത്തേത് ഇന്നലെ നമ്മൾ വിശദീകരിച്ചതുപോലെ വളരെ വേഗതയിൽ പോകുന്നവരാണ് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ അടിയിലുള്ളത് നരകമാണ് നരകത്തിന് മുകളിലാണ് ഈ സിറാത്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ഈ സ്പീഡ് കൊണ്ട് അവർക്ക് നരകത്തിൻ്റെ ആവി പോലും അവർക്ക് ലഭിക്കില്ല ഒരു ചൂടും അവർ അനുഭവിക്കേണ്ടി വരികയില്ല അത്ര സ്പീഡിലായിരിക്കും നമ്മൾ ഇന്നലെ ആ സ്പീഡുകളെ വ്യത്യസ്തമായി പറഞ്ഞു മറ്റു ചില റിപ്പോർട്ടുകളിൽ അബ്ദുല്ലാഹിബിൻ മസു റസി അള്ളാഹു അലഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി നബിസ് അലൈഹിസ്വലമ്മ പറയുന്നുണ്ട് എരിദുൻസുറ സുമൂനബിം ജനങ്ങളൊക്കെ ഈ നരകത്തിലൂടെ വരും നരകത്തിൻ്റെ അടുത്ത് കൂടെ വരും ഈ ഈ സിറാത്തിൽ കിടക്കുന്നവരൊക്കെ നരകത്തിൻ്റെ അടുത്ത് കൂടെ വരുമല്ലോ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവലുവും ഏറ്റവും സ്പീഡിലുള്ളവർ നമ്മൾ ഇന്നലെ പറഞ്ഞു അത് ഈ മിന്നലാണ് രണ്ടാമത്തേത് കാറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്ന് പറഞ്ഞു നമ്മൾ അപ്പോൾ അതിൽ നേരത്തെ പറയാത്ത ഒന്ന് അബ്ദുലായി മസൂദ് പറഞ്ഞത് കഹദരിൽ ഫറസ് എന്നാണ് കുതിര വേഗതയിൽ കുതിര അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് അപ്പോൾ കുതിര വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട് അതുപോലെ കറാക്കി ബിഫിർ റഹ്ലി വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെ പോലെ സ്പീഡിൽ പോകുന്നവരുണ്ട് പിന്നെ ഖഷദ്ദിഖമീഹി മനുഷ്യൻ നടക്കുന്നതുപോലെ പോകുന്നവരുണ്ട് ഇതാണ് ഒന്നാമത്തെ വിഭാഗം അഥവാ ഇവരൊന്നും നരകത്തിൻ്റെ തീയോ ചൂടോ ആവിയോ ഒന്നും അനുഭവിക്കാതെ സ്പീഡിൽ പോകും രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ ഈ ബ്രിഡ്ജിന്മേൽ പാലത്തിന്മേൽ സിറാത്തിന്മേൽ കുറേ കുളത്തുകളുണ്ട് ഇന്ന് കലാലീപുകൾ എന്നാണ് അതിൻ്റെ കലാലീബ് ആ കലാലീബ് പിന്നെ ഇവരെ മാന്തും ആ കുളത്ത് മാന്തും ചിലപ്പോൾ അവരുടെ മാംസൊക്കെ മാന്തും പക്ഷേ എന്നാലും അവർ രക്ഷപ്പെടും മാന്തും കലാലീബ് മാന്തി നോക്കുക അവരെ പക്ഷേ അവർ ആ ആ കുളത്തിൽ പെടൂല അവർ അതിൽ നിന്ന് രക്ഷപ്പെടും ഹുദൈഫ റതി അള്ളാഹു താലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലാ അലൈഹി വല്ല വിശദീകരിക്കുന്നത് ഈ സിറാത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലും കലാലീബുകൾ ഉണ്ടാകും കുളത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും അത് മൂറച്ചുൻ ബി അഹ് കൽപ്പിക്കപ്പെട്ടതാണ് ആരെ കൊളുത്തണം എന്നുള്ള മെസ്സേജ് അതിന് കിട്ടിയിട്ടുണ്ടാവും അതിനനുസരിച്ച് അത് കൊളുത്തും പക്ഷേ കൊളത്തിയാലോ കൊളുത്തിയാൽ എല്ലാവരും ആ കുളത്തിൽ നിൽക്കൂല ഫ മഹദൂഷുൻ നാജിൻ കൊളത്തുകൊണ്ട് കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട് ആ കൂട്ടത്തിൽ അതാണ് രണ്ടാമത്തെ വിഭാഗം കൊളുത്തുകൊണ്ട് കൊളത്തുകൊണ്ട് മാന്തൽ കിട്ടും പക്ഷേ എന്നാലും അവർ രക്ഷപ്പെടും അതിനനുസരിലു അലഹി വസലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അബൂ അറു അലി അള്ളാഹൻ ഉദ്ധരിച്ച ഒരു ഹദീസ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഇതേ ആശയത്തിലുള്ള ഇതേ ഇതേ ആശയത്തിലുള്ള ഹദീസാണ് ഈ കൊളത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബിസ് അല്ലാസ് ഒരു ഉദാഹരണം പറഞ്ഞത് മിസ്ല ഷൗക്കിസ് സാദാൻ എന്നാണ് സാദാൻ എന്നൊരു ചെടി മരുഭൂമിയിൽ അവർക്ക് പരിചയമുള്ളൊരു ചെടിയാണ് അതിൻ്റെ മുള്ളു പോലെയാണ് ഈ കൊളത്ത് എന്ന് അതിന് കുറേ മുള്ളുകളുണ്ട് ഭയങ്കര മുള്ളതാണ് ആ ചെടിയുടെ അടുത്തുകൂടെ പോയാൽ തന്നെ ആ മുള്ളു നമ്മളെ മാന്തിപ്പോവും അത്രയും ശക്തമായ മുള്ളുകളുള്ളതാണ് എന്നിട്ട് നബി ഇത് പറഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് സല്ല അലൈസം ഹൽ തും നിങ്ങൾ കണ്ടിട്ടില്ലേ സാദാൻ്റെ മുള്ളു എന്ന് ഈ സാധാൻ ചേടിയുടെ മുള്ളു അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് മറുപടി പറയുന്നത് ഞാൻ അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നബി വിശദീകരിച്ചുകൊണ്ട് അവർക്ക് അവർ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഫ ഇഹ മിസ് ലോക്ക് സാദാൻ അത് സാധാൻ്റെ മുള്ളു പോലെ ശക്തമായിരിക്കും ജനങ്ങളെന്തു ചെയ്യും അത് മാന്തും എന്നർത്ഥം അപ്പോൾ ചിലർ ആ മാന്തലിൽ പെട്ട് രക്ഷപ്പെട്ടു പോകും അതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ സിറാത്തിൽ അവർ പിടിച്ചു വെക്കപ്പെടും എന്നിട്ട് ഈ സിറാത്തിൽ പിടിച്ചു വച്ചാലുള്ള അവസ്ഥ എന്താ അടിയിൽ നിന്നുള്ള നരകത്തിൻ്റെ ആവി അവരെ വല്ലാതെ അവരെ ബാധിക്കും അതിൻ്റെ ജ്വാല അവരെ ബാധിക്കും അപ്പോൾ അതിൻ്റെ ആ നരകത്തിലുള്ള ശിക്ഷയുടെ ഭയാനകത അവർ ശരിക്കു കാണും പേടിച്ചു പോകും അവർ അവരുടെ ഹൃദയങ്ങളൊക്കെ ചിന്ന ഭിന്നമായി പോകും എന്ന് പറയുന്നുണ്ട് ഭയങ്കരമായ അവസ്ഥയാണ് അവിടെ കുറച്ച് നേരം പിടിച്ചു വെക്കപ്പെടും കുറച്ച് നേരം ഒരുപാട് സമയമല്ല കുറച്ച് നേരം അവരവിടെ ബന്ധനത്തിലാക്കപ്പെടും പിടിച്ചു വെക്കപ്പെടും അനസ് റതി അള്ളാഹ് സെഹലിബിനും ആയത് റദി അള്ളാഹ്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബിസ്ലമ പറയുന്നതായി വമൻ റമ മുസ്ലിമൻ യുരീദു ജിസ്രി ജഹന്നം ഒരു ഒരാൾ ഒരു മുസ്ലിമായ ഒരാളെ റമ ആക്ഷേപിച്ചു എന്തിനാണ് ആക്ഷേപിച്ചത് യുരീദു ഷെയ്ന ഹുവിഹി അവനൊന്ന് ഷെയ്മാക്കാൻ വേണ്ടി ആക്ഷേപിച്ചു അവനൊന്ന് കൊച്ചാക്കാൻ വേണ്ടി ഒരു മുസ്ലിമായ ഒരാളെ ആക്ഷേപിച്ചു അങ്ങനെ ആക്ഷേപിച്ചാൽ ഹബുല്ല അള്ളാഹു അവനെ പിടിച്ചു അവൻ നല്ല ആളായിരിക്കും പക്ഷെ അവൻ ഇങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടുണ്ട് ഒരാക്ഷേപം ഒരാളെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയുള്ള ആളെ അള്ളാഹു പിടിച്ചു വെക്കും അല ജിസ് ജഹന്നം ജഹന്നമിൻ്റെ മുകളിലുള്ള ജിസറി അതാണല്ലോ നമ്മളെ സിറാത്ത് എന്ന് പറയും എത്ര സമയം പിടിച്ചു വെക്കും അത് നബി പറഞ്ഞു സലഹ്ലി വല്ലം ഹത്തായ ഹ്റു ജമീൻ മാക്കാൽ എന്താണോ അവൻ പറഞ്ഞത് അതിൻ്റെ പാപം പുറത്ത് പോകുന്നത് അപ്പോൾ അത് അവൻ അവിടെ വെച്ചാണ് അനുഭവിക്കുക എന്നർത്ഥം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നർത്ഥം ഒരാളെക്കുറിച്ചൊരു വാക്ക് പറയുമ്പോൾ പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം അത് ഈ ജഹന്നമിൽ ജഹന്നമിൻ്റെ മുകളിലുള്ള ഈ പാലത്തിൽ പിടിച്ചു വെക്കപ്പെടാൻ കാരണമാകും എന്ന് അതാണ് നാലാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം അഥവാ സിറാത്തിൽ ഒരല്പസമയം അവർ പിടിച്ചു വെക്കപ്പെടും അതാണ് മൂന്നാമത്തെ വിഭാഗം നാലാമത്തെ വിഭാഗം ഈ സിറാത്തിലൂടെ അവർ കടന്നു പോകും പക്ഷേ അവർ ഈ കുളത്തുകളുടെ ശക്തമായ പിടുത്തത്തിൽ അവർ പെടും അങ്ങനെ അവർ ഈ നരകത്തിലേക്ക് മുഖം കൊത്തി വീഴും അതാണ് നാലാമത്തെ വിഭാഗം അപ്പോൾ വിശ്വാസികളാണ് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ വിശ്വാസം എന്തല്ല സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം ഉള്ളതല്ല അപ്പോൾ അവർക്ക് സംഭവിക്കുന്നത് അതാണ് അബൂബക്കറ അദി അള്ളാഹ്വാൻ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം നാളിൽ നാടിൽക്ക് ജനങ്ങൾ വഹിക്കപ്പെടും ഫിന്നാർ തീയിലേക്ക് പാറ്റകൾ വീഴണമെങ്കിൽ കണ്ടിട്ടില്ലേ ആ തീയിലേക്ക് പാറ്റകൾ വീഴുന്നത് പോലെ സിറാത്ത് സിറാത്തിൻ്റെ ഭാഗങ്ങളിലൂടെ ഈ ആളുകൾ ഈ ജഹന്നമിലേക്ക് നരകത്തിലേക്ക് വീഴും അതൊരു വല്ലാത്ത കാഴ്ചയാണല്ലോ ഈ നമ്മൾ തീ വലിയൊരു തീ കുണ്ടാരം ഉണ്ടാക്കി നോക്കുക അപ്പം അതിൻ്റെ അടുത്ത് കുറേ പ്രാണികളുമാണ് അതിലേക്ക് ഇങ്ങനെ വന്ന് വീഴും അതുപോലെ വീഴും അതിൽ വല്ലാത്ത അവസ്ഥയാണ് അതാണ് നരകത്തിൽ വീഴുന്നവരുടെ അവസ്ഥ അവർ സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയില്ലാത്ത ആളുകൾ പക്ഷേ നബിസല്ലാ സ്വലമ തുടർന്ന് പറഞ്ഞത് അള്ളാഹു സുബാൻ ഭയുജി അള്ളാഹു തബാറ കിറഹമ അള്ളാഹു റഹ്മത്ത് കൊണ്ട് ആ വീണവരിൽ പലവരെയും രക്ഷപ്പെടുത്തും ഇത് യഥാർത്ഥത്തിൽ ഇതാണ് നാലാമത്തെ വിഭവം അപ്പോൾ അത് പല റിപ്പോർട്ടുകളുമുണ്ട് ഈ വിഷയത്തിൽ അത് ഈ സിറാത്തിൻ്റെ ഇളക്കം ശക്തമാവുകയും ആ ഇളക്കം കൊണ്ട് അവർ നരകത്തിൽ നിന്ന് ഈ സിറാത്തിൽ നിന്ന് താഴേക്ക് വീഴുകയുമാണ് ചെയ്യുക എന്ന് ഏതായിരുന്നാലും ഇതാണ് നാല് വിഭാഗം ഇതിലൂടെ കടന്നു പോകുന്ന നാല് വിഭാഗം ആളുകളുടെ അവസ്ഥ എന്നർത്ഥം ഈ നാല് വിഭാഗം കടന്നു പോകുമ്പോഴുമുള്ള അവിടുത്തെ ഒരു ഭീകരമായ അന്തരീക്ഷം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് അത് ഇവർ മാത്രമല്ല എല്ലാവരും അംബിയാക്കന്മാർ പോലും ആ സമയത്ത് അംബിയാക്കന്മാരുടെ ശബ്ദം മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്ന അവർ ദ്വാചെയ്യണം അള്ളാഹ്മസ്ലിം അള്ളാഹ്മസ്ലിം നേരത്തെ മുള്ള നബി അലൈഹി സ്വലം മാത്രമാണ് പാലത്തിൻ്റെ മുകളിൽ വെച്ച് അള്ളാഹ്മസ്ലിം എന്ന് പറയുന്നത് കണ്ടത് എംബിയാക്കന്മാർ മുഴുവൻ അബൂ അബൂഹുറലി അള്ളാഹു താനാൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഈ വിഷയം പറയുന്നുണ്ട് അബൂറൈറി അള്ളാഹുത്തൻ ഉദ്ധരിക്കുന്ന നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വിവരിച്ച ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗമാണ് അതിൽ പറയുന്നുണ്ട് ഈ സിറാത്ത് ഘടിപ്പിച്ച ശേഷം പിന്നെ ആരും സംസാരിക്കില്ല വല യല്ലമ യോമ ഇതിൻ ഇല്ല റോസ് അമ്പിയാക്കൻ പ്രവാചകന്മാർ മാത്രമേ സംസാരിക്കൂ ഇനി അവർ തന്നെ എന്താ സംസാരിക്കുന്നത് യോമ ഇതിൻ അള്ളാഹു മസല്ലിം സല്ലിം അതാണ് അത്രയഭയാനകതയാണത് അമ്പിയാക്കന്മാർ പോലും അന്ന് അതേ സംസാരിക്കൂ സല്ലിം സല്ലിം എന്ന് അതാണ് അതിൻ്റെ അവസ്ഥ എന്നർത്ഥം ഇപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഈ നാല് വിഭാഗം ആളുകൾ നമ്മൾ വിശദീകരിച്ചത് നമുക്ക് തീരുമാനിക്കണം നമ്മൾ ഏത് വിഭാഗത്തിൽ പഠനം അതിനാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാകുന്ന ഈ ജീവിതത്തിൽ നോക്കൂ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട് മിന്നൽ വേഗതയിൽ സ്വർഗത്തിലെത്തുന്ന സൗഭാഗ്യന്മാരിൽ ഉൾപ്പെടണം അതിനുള്ള പരിശ്രമം ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ